റഷ്യ ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു. സ്പുട്നിക് ലൈറ്റ് എന്ന പേരിലാണ് വാക്സിൻ ഇറങ്ങുക. വാക്സിൻ 80% സുരക്ഷ ഉണ്ട് എന്നാണ് റഷ്യയുടെ അവകാശവാദം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നേരത്തെ ആദ്യമായി ലോകത്ത് കോവിഡിനുള്ള വാക്സിൻ പുറത്തിറക്കുകയും അത് ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്ത രാജ്യമാണ് റഷ്യ. ഇപ്പോൾ ഒറ്റ ഡോസ് വാക്സിൻ എന്നൊരു പരീക്ഷണം അവർ കൃത്യമായ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി എന്നതാണോ അവകാശപ്പെടുന്നത്? അനുജ, റഷ്യയുടെ കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 കുടുംബത്തിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ വാക്സിനും വന്നിരിക്കുന്നത്. സ്പുട്നിക് ലൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാക്സിന് റഷ്യ അനുമതി നൽകിയിരിക്കുന്നു, അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ ഇത് ഒറ്റ ഡോസ് വാക്സിനാണ്. കൂടാതെ 80% ഫലപ്രാപ്തിയുണ്ട് എന്നുമാണ് ഇത് സംബന്ധിച്ച് റഷ്യ അവകാശപ്പെടുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ട പരീക്ഷണത്തിന്റെ അവലോകനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്നാൽ അവസാനഘട്ട അവലോകനം ഈ മാസം അവസാനത്തോടുകൂടി മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. എങ്കിൽ പോലും ഈ രണ്ടാംഘട്ട അവലോകനം 20 മില്യൺ ജനങ്ങളിൽ പരീക്ഷിച്ചതായും ക്ലിനിക്കൽ പരീക്ഷണം നടത്തിയതായും കാര്യമായ പാർശ്വഫലങ്ങൾ ഒന്നും ഇല്ല എന്നുമാണ് റഷ്യ ഇത് സംബന്ധിച്ച് അവകാശപ്പെടുന്നത്. നിലവിൽ ലഭ്യമായ മറ്റ് കോവിഡ് വാക്സിനുകളെ അപേക്ഷിച്ച് അവയുടെ ഫലപ്രാപ്തിയേക്കാൾ കൂടുതലുണ്ട് ഈ കോവിഡ് വാക്സിന് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. സ്പുട്നിക് 5 കോവിഡ് വാക്സിന് 92% ഫലപ്രാപ്തിയുണ്ട് എന്ന് അവകാശപ്പെടുന്നത്. ഇത് 2 ഡോസ് വാക്സിനാണ്. എങ്കിൽ പോലും ഒറ്റ ഡോസ് വാക്സിന് തന്നെ ഈ 80% ഫലപ്രാപ്തി എന്ന അവകാശവാദമാണ് ഈ സ്പുട്നിക് ലൈറ്റിന്റെ കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി അവസാനഘട്ട പരീക്ഷണം ഉൾപ്പെടെ അവലോകനം പൂർത്തിയായ ശേഷമായിരിക്കും ഇത് ലഭ്യമാവുക. ശരി, റഷ്യ ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. സ്പുട്നിക് ലൈറ്റ് എന്ന പേരിലാണ് ഈ വാക്സിൻ ഇറങ്ങുക. രണ്ടാംഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാകുമ്പോൾ 80% സുരക്ഷയുണ്ട് എന്നതാണ് റഷ്യയുടെ അവകാശവാദം. ഈ മാസം അവസാനത്തോടെ അതിൻ്റെ മുഴുവൻ പരീക്ഷണഘട്ടവും പൂർത്തിയാകുമെന്നുകൂടി റഷ്യ അറിയിക്കുന്നു.